ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അമേസ് അക്കാഡമീസ് ന്യൂ വീഡിയോ ലെക്ചർ സീരീസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് സൊ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എന്താണ് മെക്കാനിക്സ് എന്ന് നമുക്ക് നോക്കാം സി മെക്കാനിക്സ് ഈസ് ബേസിക്കലി എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ഓബ്ജെക്ട്സ് ഇപ്പം ഒബ്ജെക്ട്സ് റെസ്റ്റിലാവാം മോഷനിലാവാം അതിൽ ഫോഴ്സസ് ആക്ട് ചെയ്യാം ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ചേഞ്ചസിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് മെക്കാനിക്സ് എന്ന് പറയുന്നത് അപ്പം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ബ്രോഡായിട്ടുള്ള ടേമാണ് അതിനകത്ത് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് സോ ബേസിക്കലി ഈ ഒരു മെക്കാനിക്സിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സ് ആയാലും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും നമ്മൾ ഓരോ ഓബ്ജെക്ട്സ് ഡിസൈൻ ചെയ്തു കാരണം നിങ്ങൾ നാലോ ചോദിക്കുകയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതെങ്ങനെ റിയാക്ട് ചെയ്യുന്നുവെന്ന് നമുക്ക് നേരത്തെ അറിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്ഞ്ചസ് വരും നമുക്ക് നേരത്തെ അറിഞ്ഞാൽ നമുക്ക് നമുക്കതിന് ഡിസൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് അല്ലേ അങ്ങനെയാണല്ലോ നമ്മൾ സ്ട്രക്ചേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ എങ്ങനെയൊക്കെയാണ് ചെയ്ഞ്ചസ് വരുന്നത് അല്ലെങ്കിൽ അതിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സയൻസ് നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ ഒബ്ജെക്ട്സ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും സോ മെക്കാനിക്സിനെ പറ്റി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ വേണ്ട ഇവിടെ ഞാനൊരു ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒബ്ജെക്ട് റെസ്റ്റിലാണെങ്കിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അത് മൂങ്ങി അല്ലേ സോ എനിക്ക് ആ ഒരു മോഷനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആ ഫോഴ്സ് ആ ഒബ്ജെക്ടിൽ അപ്ലൈ ചെയ്തപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിക്കാൻ പറ്റുമെന്ന് എനിക്ക് പഠിക്കാൻ പറ്റുവാ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെനിക്ക് ഫ്യൂച്ചർ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഡിസൈനകത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും സോ ദിസ് ഈസ് ദ യൂസ് ഓഫ് മെക്കാനിക്സ് അപ്പം നമുക്കിവിടെ എഞ്ചിനീയറിങ് മെക്കാനിക്സിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അതൊക്കെ പഠിക്കാം അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു ബ്രീഫ് ഹിസ്റ്ററിനെ പറ്റി നോക്കാം ശരിക്കും മെക്കാനിക്സിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ ആദ്യമായിട്ട് മെക്കാനിക്സിന് അല്ലെങ്കിൽ മെക്കാനിക്സിന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്ത ഒരു സയൻറ്റിസ്റ്റാണ് സർ ഐസക് ന്യൂട്ടൺ ഐസക് ന്യൂട്ടൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനെ പറ്റി നമുക്കറിയാം ലോ ലോ ഓഫ് ഗ്രാവിറ്റിനെ പറ്റി അറിയാം അപ്പോൾ അതിനെ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഓർ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ഈ ലോസ് ഓഫ് മോഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ഗ്രാവിറ്റേഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കഥയുണ്ടല്ലേ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ടാണ് ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചതെന്നുള്ളത് അപ്പോൾ അത് അത് ഗ്രാവിറ്റേഷൻ പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു കഥ ഒന്നും കൂടെ റീവിസിറ്റ് ചെയ്യാം സർ ഐസക് ന്യൂട്ടൺ ഒരു ഫാർമറിൻ്റെ ഒരു കർഷകൻ്റെ മകനായിരുന്നു അവർക്ക് ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കേ ഐസക് ന്യൂട്ടൺ പഠിച്ച കോളേജിലോട്ട് ഒരു ദൂരമാണ് അതായത് ജന്മസ്ഥലത്തു നിന്നും വളരെ ദൂരത്തു നിന്നാണ് ഐസക് ന്യൂട്ടൺ പഠിച്ചത് പക്ഷേ ആ സമയത്ത് ഇവിടെ ഉണ്ടായ കോവിഡ് ഔട്ട് ബ്രേക്ക് പോലെ ആ സമയത്ത് അവിടെയും ഒരു ഡിസീസ് ഔട്ട് ബ്രേക്ക് ഉണ്ടാവുകയും സ്കൂളുകളെല്ലാം അടിക്കുകയും ചെയ്തു അങ്ങനെ ഐസക് ന്യൂട്ടൺ തൻ്റെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് തിരിച്ചെത്തുകയും സാധാരണ സമയങ്ങൾ ചിലവഴിക്കുന്ന പോലെ ഗാർഡനിൽ വെറുതെ ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങുകയും ചെയ്തതാണ് ആ സമയത്തൊക്കെ ഐസക് ന്യൂട്ടൺ ഓൾറെഡി ഗ്രാവിറ്റേഷൻ്റെ സ്റ്റഡീസ് ഈ ന്യൂട്ടൻ ലോഡ്സ് ഓഫ് മോഷനും ഗ്രാവിറ്റേഷൻ്റെ സ്റ്റഡീസിനെ പറ്റിയൊക്കെ ഓൾറെഡി പഠിത്തം അല്ലെങ്കിൽ അനാലിസി അനാലിസിസ് തുടങ്ങിയിരുന്നു അപ്പോൾ ആ സമയത്താണ് അങ്ങനെ ഗാർഡനിൽ വെറുതെ ഒരു ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ഒരു മരത്തിൽ നിന്ന് ഒരു ആപ്പിൾ ഇങ്ങനെ വീഴുന്നതായിട്ട് അദ്ദേഹം കണ്ടു അങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വീണ ആപ്പിൾ എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ വീണേ എന്ന് പുള്ളി അനലൈസ് ചെയ്തു അപ്പോൾ തിരിച്ചു പോയിട്ട് വീണ്ടും ഈ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് അപ്പോൾ വളരെ കോയിൻസിഡൻ്റിലായിരുന്നു ഇത് അങ്ങനെ ഈ ഒരു ഈ ഒരു സംഭവത്തിനെ വീണ്ടും അനലൈസ് ചെയ്തു അങ്ങനെയാണ് ശരിക്കും ലോസ് ഓഫ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഐ സാർ ഐസക് ന്യൂട്ടൺ പോസ്റ്റലേറ്റ് ചെയ്യുന്നത് പൊളിക്കാനുള്ള വർക്കിൽ പ്രിൻസിപ്പിയ എന്ന് പറഞ്ഞൊരു വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കിലാണ് ന്യൂട്ടൻ ലോസ് ഓഫ് മോഷനും ഗ്രാവിറ്റേഷനും രണ്ടും പുള്ളി ഫോർവേഡ് ചെയ്യുന്നത് ഈ ഒരു തിയറി അപ്പം അങ്ങനെയാണ് ഈ ഒരു തിയറി ശരിക്കും ലോകത്തിന് മുമ്പിൽ വരികയും പിന്നെ അത് വളരെ ഫേമസ് ആയിട്ട് ഇങ്ങനെ ഒരു കഥ അല്ലെ ഈ ഒരു ട്രീ ഇപ്പോഴും വളരുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പം അങ്ങനെ ആ ഒരു തിയറി വളരെ ഫേമസ് ആവുകയും പിന്നെ അതിൽ നിന്ന് പക്ഷേ ഈ ഒരു ന്യൂട്ടൻ സ്ലോ മോഷൻ ആണെങ്കിലും ഒരു പരിധി വരെ കറക്റ്റ് തന്നെയായിരുന്നു നമുക്ക് സാധാരണ നമ്മുടെ റിയൽ ലൈഫിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തിയറി ആയിരുന്നു ന്യൂട്ടൻ്റെ ഈ ലോസ് അത് കഴിഞ്ഞിട്ടാണ് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു തിയറി സർ ആൽബർട്ട് ഐൻസ്റ്റൈൻ വളരെ ഫേമസ് ഒരു സയൻറ്റിസ്റ്റാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പോസ്റ്റലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്താണ് പറഞ്ഞത് ന്യൂട്ടൻസ് ലോസ് ഓഫ് മോഷനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം പക്ഷെ വളരെ സ്പീഡായിട്ട് പോകുന്ന ഒബ്ജക്ട്സ് എസ്പെഷ്യലി ലൈറ്റിൻ്റെ സ്പീഡിന് റിലേറ്റീവായിട്ട് പോകുന്ന ഒബ്ജക്ട്സിനെ ഒബ്ജക്ട്സിൻ്റെ മോഷനെ ഒന്നും ന്യൂട്ടൻസ് ലോസ് ഓഫ് മോഷന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത് അത് ഇപ്പം ശരിവെക്കുകയും ചെയ്തു അപ്പോൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഒരിക്കലും വളരെ സ്പീഡായിട്ട് പോകുന്ന ഒബ്ജക്ട്സിനെ ഒന്നും ന്യൂട്ടൻസ് ലോസ് ഓഫ് മോഷന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ കണ്ടുപിടുത്തമായിരുന്നു അതുകൊണ്ടാണ് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് എന്ന് പറഞ്ഞത് കാരണം ലൈറ്റിൻ്റെ സ്പീഡ് ത്രീ ഇൻറ്റു ടു എൻട്രീസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് നമുക്ക് പറയുമ്പോൾ അപ്പം ആ സ്പീഡിന് റിലേറ്റീവായിട്ട് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ സ്പീഡായിട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ പ്രൊഡിക്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മോഷനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ തിയറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതും കഴിഞ്ഞിട്ടാണ് ക്വാണ്ടം ഓർ വേവ് മെക്കാനിക്സ് പോസ്റ്റുലേറ്റഡ് ആവുന്നത് ഇവിടെ കാണിച്ചേക്കുന്ന പോലെ തന്നെ സ്ക്രോഡിംഗർ ആൻഡ് ബ്രോഗ്ലി നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ അപ്പോൾ അവർ മെയിൻലി ഇൻ്റർ അറ്റോമിക് ഡിസ്റ്റൻസസ് വെച്ചിട്ടാണ് ഇവർ മെക്കാനിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അതായത് ഒരു ഒബ്ജക്റ്റിനകത്ത് മൈക്രോസ്കോപ്പിക് അപ്രോച്ചാണ് ഇവർ ചെയ്തത് ബാക്കി സ്റ്റഡീസ് ഇപ്പോൾ ആൽബ്ടാണെങ്കിലും ആണെങ്കിലും മാക്രോസ്കോപ്പിക് ഒരു വലിയ സ്കെയിലാണ് സ്റ്റഡീസ് നടത്തിയിട്ട് പോകുന്നത് പക്ഷേ ഇവർ സ്കോഡഞ്ചിനാണെങ്കിലും ബ്രോഗ്ലി ആണെങ്കിലും ഒരു ഒബ്ജക്റ്റിനകത്ത് മൈക്രോസ്കോപ്പിക് സ്റ്റഡിയാണ് ഇവർ നടത്തിയത് അപ്പോൾ എസ്പെഷ്യലി ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസുകളാണ് ഇവർ ഡീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് നമ്മൾ പറയുന്നുണ്ട് മോഷൻ ആൻഡ് ഇന്ററാക്ഷൻ ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കൾസ് അതായത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ മോഷനും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസും വെച്ചിട്ട് പല പല തിയറീസ് ഉണ്ട് ഒന്ന് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി അൺസേർട്ടനിറ്റി പ്രിൻസിപ്പിൾ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ അങ്ങനെ പല പല പ്രിൻസിപ്പിൾ പല പല തിയറീസ് വെച്ചിട്ടാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു മെക്കാനിക്സിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്താൽ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത് സോ ഒന്നും കൂടെ ഈ തിയറീസ് ഒക്കെ പോസ്റ്റ്ലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ന്യൂട്രോണിക് മെക്കാനിക്സിൽ നോക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആ ഒബ്ജെക്റ്റിൻ്റെ മാസിനെയും ആ ഒബ്ജക്റ്റിന് വരുന്ന വെലോസിറ്റി ചേഞ്ചിനെയും ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് അതുമാത്രമല്ല ഒരു ഓരോബ്ജെക്ടി ലെങ്ത്തും മാസും ടൈമും എടുക്കുന്ന ടൈമും ഇൻഡിപ്പെൻഡൻ്റ് ആണ് അത് തമ്മിൽ ഒരു ഡിപ്പെൻഡൻസിയില്ല അതേ സമയത്ത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ റിലേറ്റീവിസ്റ്റിക് മെക്കാനിക്സിൽ പറഞ്ഞ എന്താണ് അത് ഡിസ്പ്രൂവ് ചെയ്തു ന്യൂട്ടോണിയൻ മെക്കാനിക്സിനെ ഡിസ്പ്രൂവ് ചെയ്തു എങ്ങനെയാണ് വളരെ സ്പീഡായിട്ട് പോകുന്ന ഒബ്ജക്ട്സിൽ ഈ തിയറി ന്യൂട്രോണിയൻ മെക്കാനിക്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത് അതേസമയം വേവ് വേവ് തിയറി അല്ലെങ്കിൽ കോണ്ടം മെക്കാനിക്സ് അവരെന്താണ് പറഞ്ഞത് അവരും പറഞ്ഞത് ന്യൂട്ടൺ ന്യൂട്രോണിയൻ മെക്കാനിക്സ് ഒരിക്കലും സബ് ഒറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ മോഷനെയോ അല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയറയോ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്നും അവരും പറഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബ്രോഡർ രീതിയിൽ മെക്കാനിക്സിന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സോ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വളരെ ജനറൽ ആയിട്ട് കുറച്ച് ടേംസ് പരിചയപ്പെടാം ഇവിടെ ഫസ്റ്റ് മാറ്റർ എന്താണെന്നാണ് മാറ്റർ എനിത്തിങ് ദാറ്റ് ക്യാൻ ഓക്യുപ്പൈ സ്പേസ് ആൻഡ് പ്രൊസസ് മാസ് ഒരു സ്പേസ് ഓക്കുപ്പൈ ചെയ്ത് അതിനൊരു മാസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത് വളരെ ഇതൊന്നും ചോദിക്കത്തില്ല പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചില ടേംസ് ആണ് ഓക്കെ അപ്പോൾ അടുത്ത ടേം ആണ് മാസ് എന്ന് പറയുന്നത് ഒരു ബോഡിയിൽ എത്ര ക്വാണ്ടിറ്റി മാറ്റർ ഉണ്ടെന്നാണ് മാസ് സൂചിപ്പിക്കുന്നത് അപ്പം മാറ്റർ ഇങ്ങനെ കൂടിക്കൂടി ചേർന്ന് അതിന് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് മാസ് എന്ന് പറഞ്ഞൊരു ടേം സ്പെസിഫൈ ചെയ്യുന്നത് സോ അടുത്തതാണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ദ ഒബ്ജെക്ട് ഹാവിങ് ഇൻഫിനിറ്റ് സ്മോൾ വോളിയം ആൻഡ് ഹാസ് മാസ് കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ് ഒരു പോയിന്റിൽ അതിൻ്റെ മാസ് കോൺസെൻട്രേറ്റഡ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അപ്പം ബേസിക്കലി ഒരു ബോഡിയുടെ ഒരു ഒരു പോർഷനാണ് വേർ ബാക്കി വോളിയം എല്ലാം നെഗ്ലിജിബിൾ ആണ് പക്ഷെ ഒരു മാസ് കോൺസൻട്രേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഒബ്ജെക്റ്റിൻ്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇതൊന്നും ചോദിക്കത്തില്ല കേട്ടോ പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ബോഡി കൺസിസ്റ്റ് ഓഫ് ഡിസ്റ്റിങ് മാസ് കണ്ടിന്യൂറ്റി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ വോളിയും എൻക്ലൂസ് വിത്തിൻ എ സർഫസ് ഒരു സർഫസിൽ അതിൻ്റെ മാറ്റർ അല്ലെങ്കിൽ മാസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സർഫസിനെ വിളിക്കുന്ന പേരാണ് ബോഡി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ജനറൽ ക്ലാ ജനറൽ ടേംസ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ബ്രോഡായിട്ടുള്ള ടേംസ് ആണ് ഇങ്ങനെ നേരിട്ടൊന്നും ചോദിക്കുന്ന ഒന്നും ചോദിക്കുന്നില്ല പക്ഷെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് സോ നമ്മൾ മെക്കാനിക്സിന്റെ ഡെഫിനേഷൻ പഠിച്ചു ഒരു ബ്രീഫ് ഹിസ്റ്ററി പരിചയപ്പെട്ടു ഇനി നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസിഫിക്കേഷനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം സോ മെക്കാനിക്സിനെ ബ്രോഡ്ലി ആയിട്ട് നമുക്ക് മെയിൻലി മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നും മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഇതിനകത്ത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഫ്ലൂയിഡ്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് മെയിൻലി പലതരം ഫ്ലൂയിഡ്സ് ഉണ്ട് ഐഡിയൽ ഫ്ലൂയിഡ് ഉണ്ട് ഫ്ലൂയിഡ് ഉണ്ട് വിസ്കസ് ഫ്ലൂയിഡ് ഉണ്ട് പലതരം ഫ്ലൂയിഡ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഫ്ലൂയിഡ്സ് നമുക്ക് ആക്ച്വലി സെപ്പറേറ്റ് ഒരു സബ്ജക്റ്റ് ആണ് കാരണം ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ഉണ്ട് ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഉണ്ട് അല്ലേ ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ അതിനെപ്പറ്റി അനലൈസ് ചെയ്യണം അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊരു സെപ്പറേറ്റ് കോഴ്സ് തന്നെ ഉണ്ട് നമുക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോദ് ഫോർ സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് സോ അതല്ല നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത് അത് ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് നമുക്ക് മെക്കാനിക്സ് ഓഫ് സോൾസിനകത്ത് തന്നെ ടു ടൈപ്സ് ഓഫ് സോൾസ് ഉണ്ട് ഒന്ന് ഡീഫോമബിൾ ബോഡീസ് ഉണ്ട് ആൻഡ് റിജിഡ് ബോഡീസ് ഉണ്ട് അപ്പം സോൾസിനകത്ത് തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ബോഡീസ് ഉണ്ട് അല്ലേ ഇനി എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം അതൊന്നും നമുക്ക് നോക്കാം സെ ഡീഫോമബിൾ ബോഡീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു വസ്തുവിനെയും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ വസ്തുവിന് ഒരു ഡീഫോമേഷൻ സംഭവിക്കും അല്ലേ അതായത് ഡീഫോമേഷൻ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് ശരിക്കും അവിടെ നടക്കുന്നത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കാണാം അല്ലേ ഇവിടെ ഞാനൊരു ഒബ്ജെക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒബ്ജെക്ടിൽ ഞാനൊരു ഡീഫോമേഷൻ ഇങ്ങനെ കൊടുക്കുവാണ് അപ്പോൾ ഡീഫോമേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് ഡീഫോം ആവുന്നുണ്ട് അപ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഞാൻ കൊടുക്കുന്ന ഫോഴ്സിനെ അത് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പറ്റാത്തപ്പോഴാണ് അത് ആയി പോകുന്നത് അപ്പോൾ ഒരു ഇൻറ്റേർണൽ സ്ട്രെസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒബ്ജെക്ട്സിനെയാണ് നമ്മൾ ഡീഫോമബിൾ ബോഡീസ് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ മെക്കാനിക്സിനെയാണ് മെക്കാനിക്സ് ഓഫ് ഡീഫോമിൾ ബോഡീസ് എന്ന് പറയുന്നത് അത് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി റിജിഡ് ബോഡീസ് എന്താണ് റിജിഡ് ബോഡീസ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഡീഫോമേഷൻസ് ഒന്നും സംഭവിക്കില്ല ഏതാണ്ടേ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഞാൻ കൺസിഡർ കൺസർട്ടിട്ടു ഞാൻ ഡീഫോമേഷൻ കൊടുത്തു അതുപോലെ പക്ഷെ ഒരു ഡീഫോമേഷൻസും സംഭവിക്കുന്നില്ല അതിനെയാണ് റിജിഡ് ബോഡീസ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു ഇമാജിനറി ഒരു ആണ് ആക്ച്വലി യൂണിവേഴ്സിൽ അങ്ങനെ റിജിഡ് ബോഡീസ് ഒന്നും ഇല്ല എല്ലാ ഒബ്ജക്റ്റും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഡിഫോം ആവും പക്ഷേ നമ്മുടെ സ്റ്റഡീസിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ അനാലിസിന് വേണ്ടി ഒരു ആണ് റിജിഡ് ബോഡീസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ എഞ്ചിനീയറിങ് മെക്കാനിക്സിനകത്ത് റിജിഡ് ബോഡീസിൻ്റെ സ്റ്റഡീസിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ സോ മെക്കാനിക്സ് ഓഫ് ഡീഫോമിൾഡ് ബോഡീസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻലി ടു തിയറംസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ മെയിൻലി രണ്ട് പ്രിൻസിപ്പിൾ അക്കോർഡിംഗ് ആയിട്ടാണ് അത് മൊത്തം പഠിക്കുന്നത് ഒന്ന് തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട് ഒന്ന് തിയറി ഓഫ് പ്ലാസ്റ്റിസിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും എന്താണെന്ന് നോക്കാം ഒരു ഇലാസ്റ്റിക് ബോഡി എന്താണ് അതാണ്ട് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഒരു ഇലാസ്റ്റിക് ബോഡി ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഡീഫോം ആവുന്നുണ്ട് പക്ഷെ ഞാൻ ആ ഫോഴ്സ് റിലീസ് ചെയ്തപ്പോൾ തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനോട്ട് അത് റീഗെയിൻ ചെയ്യുന്നു അതിനാണ് നമ്മൾ ഇലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത് ഇനി പ്ലാസ്റ്റിക് ബോഡി എന്താണ് ഞാനൊരു പ്ലാസ്റ്റിക് ബോഡി ഇവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട് ഞാൻ അതേ ഒരു സെയിം ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഡീഫോം ആവുന്നുണ്ട് പക്ഷേ ഫോഴ്സ് റിമൂവ് ചെയ്തപ്പോൾ ആ ഡീഫോമേഷൻ അവിടെ തന്നെ ഉണ്ട് അല്ലേ അപ്പോൾ അതിനെയാണ് ഞാൻ പ്ലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ രണ്ടിൻ്റെയും ഒരു സ്റ്റഡിയാണ് മെയിൻലി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതും നമുക്ക് വളരെ ആണ് സിവിൽ എഞ്ചിനീയേഴ്സിനും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റ് ആണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അപ്പോൾ ഡീഫോമബിൾ ബോഡീസിൻ്റെ ഒരു പ്രത്യേക വിങ് ഉണ്ട് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനകത്ത് റിജിഡ് ബോഡീസിൻ്റെ സ്റ്റഡീനെ പറ്റിയാണ് മെയിൻലി അനലൈസ് ചെയ്യുന്നത് സോ ഇവിടെ റിജിഡ് ആൻഡ് ഡിഫോമബിൾ ബോഡീസ് നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പം ഇവിടെ റിജിഡ് ബോഡീസ് ഉണ്ട് ഇവിടെ ഡീഫോമൾ ബോഡീസ് ഉണ്ട് റിജിഡ് ബോഡീസിന്റെ ഡെഫിനിഷൻ നോക്കി ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ് ഷേപ്പ് ആൻഡ് സൈസ് അണ്ടർ ദ ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ലോഡ് നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താണ് അതേസമയം ഡിഫോമാണെങ്കിൽ ചേഞ്ചസ് ഇറ്റ് ഷേപ്പ് ആൻഡ് സൈസ് അണ്ടർ ദ ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ലോഡ് ഒരു പോയിന്റ് ഉണ്ട് റിജിഡ് ബോഡി ഇൻ കേസ് അതിൻ്റെ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ടു പാർട്ടിക്കിൾസ് ഡസ് നോട്ട് ചേഞ്ച് അണ്ടർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് അപ്പോൾ അതൊന്നും നോക്കിയാലോ അതായത് ഒരു ബോഡി റിജിഡ് ബോഡിന് എടുക്കുമ്പോൾ അതിനകത്ത് രണ്ട് പാർട്ടിക്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്നിട്ട് ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താലും ആ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള റിലേറ്റീവ് പൊസിഷൻ മാറുന്നില്ല ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് അതാണ് റിജിഡ് ബോഡീസിൻ്റെ ഒരു പ്രത്യേകത അതേസമയം ഡിഫോമൾഡ് ബോഡീസ് നോക്കി ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ടു പാർട്ടിക്കിൾസ് വിദിൻ എ ബോഡി ചേഞ്ചസ് അണ്ടർ ദ ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്പോൾ ഡിഫോമൾഡ് ബോഡീസ് എടുക്കുമ്പോൾ വീണ്ടും നോക്കാം ഡിഫോമൾഡ് ബോഡീസ് എടുക്കുമ്പോൾ അതിനകത്ത് നമ്മളൊരു പാർട്ടിക്കിൾ രണ്ട് പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അവർ തമ്മിലുള്ള സ്പേസിങ് കുറയും സോ ആ റിലേറ്റീവ് പൊസിഷൻ മാറുന്നു ചേഞ്ചസ് ഇൻ ദ കേസ് ഓഫ് ഡീഫോമബിൾ ബോഡീസ് അപ്പോൾ ഈ ഒരു രണ്ട് ഡിഫറൻസും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇതാണ് റിജിഡ് ബോഡീസും ഡീഫോമബിൾ ബോഡീസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് സോ ഞാനൊരു റിജിഡ് ബോഡി ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട് ആ റിജിഡ് ബോഡിയിൽ രണ്ട് പാർട്ടിക്കിൾസ് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി എന്ന് ഞാൻ മാർക്ക് ചെയ്തു എന്നിട്ട് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും ആ ഡിസ്റ്റൻസ് അതായത് ആ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് അവിടെ തന്നെ റിമെയിൻ ചെയ്യുന്നു ഡി തന്നെയാണ് ഒരു ചേഞ്ചും ഇല്ല ഇനി നമുക്ക് ഒരു ഡീഫോമബിൾ ബോഡി എടുത്തു നോക്കാം ഇവിടെ ഞാനൊരു ഡീഫോമബിൾ ബോഡി കൺസിഡർ ചെയ്യുന്നുണ്ട് ഞാൻ അകത്തെ രണ്ട് സെയിം രണ്ട് പാർട്ടിക്കിൾസ് കൺസഡ് ചെയ്യുന്നുണ്ട് അവർ അമ്മ ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്യുന്നു ഇനി ഈ ബോഡീന് ഞാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക ഞാൻ ഇവിടെ ഒരു ടെൻഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു രണ്ട് സൈഡിൽ നിന്നും പുള്ളി ചെയ്യുവാണ് അപ്പോൾ ഡിഫോം ആവുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പ് മാറുന്നു അപ്പോൾ അതിനനുസരിച്ച് തന്നെ അതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസും കൂടുന്നു അപ്പോൾ ഇതാണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് റിജിഡ് ബോഡീസും ഡിഫോമബിൾ ബോഡീസും തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരു പോയിന്റ് നല്ലപോലെ നോട്ട് ചെയ്ത് വെച്ചേക്കാം സോ റിജിഡ് ബോഡീസ് എന്താണെന്ന് നമ്മൾ നോക്കി അപ്പോൾ റിജിഡ് ബോഡീസിനകത്ത് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് നിങ്ങൾ കാണാൻ പറ്റും ഡൈനാമിക്സും ഉണ്ട് സ്റ്റാറ്റിക്സും ഉണ്ട് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അറ്റ് റെസ്റ്റ് അല്ലേ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഇൻ മോഷൻ അപ്പോൾ ഡൈനാമിക്സിനകത്ത് തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഒന്ന് കൈനറ്റിക്സും ഉണ്ട് കൈനാമാറ്റിക്സും ഉണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക്സ് വെച്ച് തന്നെ തുടങ്ങാം അതായത് സ്റ്റാറ്റിക്സ് എന്താണ് ഒരു ബോഡി റെസ്റ്റിലാണ് അപ്പോൾ ഒരു ബോഡി റെസ്റ്റിലാവണമെങ്കിൽ അതിന് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് സീറോ സീറാവണം എന്തുകൊണ്ടാണ് ഫോഴ്സ് ഇസ് ഇക്വൽ ടു എം എ ആണെന്ന് നമുക്കറിയാം മാസ് ഇൻ ടു ആക്സറേഷൻ അപ്പോൾ ഇവിടെ ബോഡി ഇസ് ഇൻ റെസ്റ്റ് റെസ്റ്റ് ആണെങ്കിൽ ആക്സറേഷൻ സീറോ ആണെന്ന് അറിയാമല്ലോ അല്ലെങ്കിൽ യൂണിഫോം മോഷൻ യൂണിഫോം മോഷൻ ആകുമ്പോഴും ആക്സറേഷൻ സീറോ ആണ് കാരണം എന്താ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം യൂണിഫോം മോഷൻ ആകുമ്പോൾ വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണ് അപ്പം യൂണിഫോം മോഷൻ ആണെങ്കിലും ആക്സറേഷൻ സീറോ ആണ് അപ്പോൾ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എപ്പോഴും നെറ്റ് ഫോഴ്സ് എന്നെ പറയാമോ കാരണം ഞാൻ ചിലപ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കും പക്ഷേ അതിന് ഈക്വൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് മറ്റേ സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നെറ്റ് ഫോഴ്സ് സീറോ ആണ് ആ കേസിലാണ് ഒരു ബോഡി ഇക്ലിബ്രത്തിലാവുന്നത് അല്ലെങ്കിൽ സ്റ്റാറ്റിക് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ആ ബോഡി മോഷനിലാവും അല്ലേ ആ ബോഡി സഞ്ചരിക്കുന്നു സഞ്ചരിക്കുമ്പോൾ ഒരു ബോഡി മോഷനിലാവണമെങ്കിൽ എന്തായാലും അതിന് പിറകിൽ ഒരു ഫോഴ്സ് കാണുമല്ലോ ആ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാതെയാണ് അനാലിസിസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് അതേസമയം ഒരു ബോഡി മോഷനിലാണ് ആ ബോഡി മോഷനിലാക്കാൻ വേണ്ടി ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ആ ഫോഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നതാണ് എല്ലാം കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക ഇനി നമുക്ക് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റി പരിചയപ്പെടാം അപ്പോൾ എന്താണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏതൊരു കാര്യത്തെയും നമുക്ക് ക്വാണ്ടിറ്റി എന്ന് പറയാം നമുക്ക് ലെങ്ത് മെഷർ ചെയ്തുകൂടെ അഞ്ച് മീറ്റർ മാസ് അഞ്ച് കിലോഗ്രാം ടൈം അഞ്ച് സെക്കൻഡ് അങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉള്ള ഏതൊരു വസ്തുവിനെ അല്ലെങ്കിൽ വസ്തു എന്ന് പറയാൻ പറ്റത്തില്ല ഏതൊരു കാര്യത്തെയും നമുക്ക് ക്വാണ്ടിറ്റി എന്ന് പറയാം അപ്പോൾ ക്വാണ്ടിറ്റീനെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓർ ബേസ് ക്വാണ്ടിറ്റീസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡിനോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അതായത് ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ ഫോർ എക്സാമ്പിൾ ലെങ്ത് മാസ് ടൈം ലെങ്ത് ഫൈവ് മീറ്ററിന്റെ ഒരു ക്ലോത്ത് അത് വേറെ ഒന്നിനും ഡിപെൻഡ് ചെയ്യുന്നില്ല അത് സമയത്തെ ഡിപെൻഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിന്റെ മാസിനെ ഡിപെൻഡ് ചെയ്യുന്നു ഒന്നുമില്ല അപ്പോൾ അങ്ങനെ വേറെ ഒരു ക്വാണ്ടിറ്റീസും വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓർ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് രണ്ടാമത്തത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഓൾ ദി ക്വാണ്ടിറ്റീസ് വിച്ച് ആർ നോട്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ബട്ട് ആർ ഡിറൈവ്ഡ് ഫ്രം ഇറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ബേസിക് എക്സാമ്പിൾ ഫോഴ്സ് ആണ് ഫോഴ്സ് എന്താണ് മാസിൻറ്റോ ആക്സലറേഷൻ ഞാൻ പല എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഫോഴ്സ് എടുക്കാം ഫോഴ്സ് സിക്കിലും മാസിൻറ്റോ ആക്സലറേഷൻ മാസ് ഒരു ബേസ് ക്വാണ്ടിറ്റി ആണ് ആക്സിലറേഷൻ ആക്സിലറേഷൻ എന്തിനെയൊക്കെ ഡിപെൻഡ് ചെയ്യുന്നു വെലോസിറ്റിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ടൈം ഇൻഡിപ്പെൻ്റ് ആണ് ഇനി വെലോസിറ്റിയോ വെലോസിറ്റി ഇൻറ്റേൺ ഡിപ്പെൻസ് ഓൺ ഏതിനെയൊക്കെയാണ് ലെങ്ത് ആൻഡ് ടൈം അപ്പം ഇത് ആക്സിലറേഷനും ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് അല്ലേ അപ്പം അങ്ങനെ ബേസ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഇനി സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട് അതെന്താണ് ദർ ആർ ടു ക്വാണ്ടിറ്റീസ് വിച്ച് ആർ നൈതർ ഫണ്ടമെന്റൽ നോർ ഡിറൈവ്ഡ് ഫണ്ടമെന്റലും അല്ല ഡിറൈവുമല്ല ദീസ് ക്വാണ്ടിറ്റീസ് ആർ കോൾ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആൻഡ് എക്സാമ്പിൾ പ്ലെയിൻ ആംഗിൾസും സോളിഡ് ആംഗിൾസും ആണ് അതായത് ആംഗിൾസ് ആംഗിൾസ് ഇതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യത്തില്ല അതായത് ഫണ്ടമെന്റലും അല്ല ഡിറൈവുമല്ല അപ്പോൾ അതൊരു ആയിട്ട് പഠിച്ചു വെച്ചേക്കാം അപ്പോൾ ഇങ്ങനെ മൂന്ന് ക്വാണ്ടിറ്റീസ് ആണ് ഇത് എന്തുകൊണ്ടാണ് പഠി ഇത് ആക്ച്വലി നമ്മൾ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനകത്തൊക്കെയാണ് പഠിക്കുന്നത് പക്ഷേ മെക്കാനിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനകത്ത് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ടില്ല അതിന് മുമ്പ് ഒരു ജസ്റ്റ് ഒരു ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ക്വാണ്ടിറ്റീസിനെ പറ്റി പറഞ്ഞു നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ എസ് എ യൂണിറ്റും അതിന്റെ സിമ്പിൾ ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ലെങ്ത് ലെങ്ത് അറിയാലോ നിങ്ങൾക്ക് മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ് എം ആണ് സിമ്പിൾ മാസ് കിലോഗ്രാം ആണ് കെ ജിയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു ടൈം സെക്കൻഡ്സ് എസ് ആണ് ഇലക്ട്രിക് കറണ്ട് ആംബിയർ ആണ് സിമ്പിൾ എ ആണ് സോ ടെമ്പറേച്ചർ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എസ് എ യൂണിറ്റ് കെൽവിൻ ആണ് സിമ്പിള് കെ ആണ് അടുത്തത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ അതിൻ്റെ സിമ്പിള് എംഒഎൽ ആൻഡ് ലൂമിനസിറ്റി നമ്മൾ കാൻഡില ആൻഡ് അതിൻ്റെ സിംബിള് സി ഡി എന്നാണ് ഓക്കെ ഇനി സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് എസ് എസ് എ യൂണിറ്റിൽ പറയുകയാണെങ്കിൽ പ്ലെയിൻ ആംഗിൾ നമ്മൾ പറഞ്ഞ രണ്ട് യൂണിറ്റ്സ് ആണുള്ളത് ഒന്ന് പ്ലെയിൻ ആംഗിൾ ഒന്ന് സോളിഡ് ആംഗിളും പ്ലെയിൻ ആംഗിളുടെ യൂണിറ്റ് റേഡിയൻ ആണ് സോളിഡ് ആംഗിളുടെ യൂണിറ്റ് സ്റ്റെറേഡിയൻ ആണ് അല്ലേ അതിന്റെ സിമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് റേഡിയന് ആർ എ ഡി ആൻഡ് സ്റ്റെറേഡിയൻ എസ് ആർ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ ബേസിക്കലി ഒരു വർക്ക്ഷോപ്പ് കാൽക്കുലേഷന്റെ ഒരു ബേസിക്സ് ആണ് ഇത് പക്ഷേ എന്നാലും നമ്മൾ മെക്കാനിക്സ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻട്രോ തരാൻ വേണ്ടിയിട്ട് ചില ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഈ കോഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡീല് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഫോഴ്സ് ആൻഡ് ഫോഴ്സ് സിസ്റ്റംസ് ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പറയും പല പല ഫോഴ്സ് സിസ്റ്റംസ് അത് അതിൻ്റെ അഡീഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യും രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് ഇക്വിബ്രീം ഓഫ് ഫോഴ്സസ് ആണ് പഠിക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിനകത്ത് സെൻട്രോയിഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യും നാലാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രിക്ഷൻ ആണ് പല ക്വസ്റ്റിനും അതിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് അഞ്ചാമത്തെ ചാപ്റ്റർ കൈനമാറ്റിക്സ് ആണ് ആറാമത്തെ ചാപ്റ്റർ കൈനറ്റിക്സ് ആണ് ആൻഡ് ഏഴാമത്തെ ചാപ്റ്റർ സർക്കുലർ മോഷൻ ആണ് എട്ടാമത്തെ ചാപ്റ്റർ വർക്ക് എനർജി ആൻഡ് പവർ ഒമ്പതാമത്തെ ചാപ്റ്റർ ലിഫ്റ്റിംഗ് മെഷീൻസ് ആൻഡ് ടെൻ ചാപ്റ്റർ സിമ്പിൾ ഹാർമോണിക് മോഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിക്കാൻ പോകുന്നത് ഓരോ ചാപ്റ്ററിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഇത് ബേസിക്കലി ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ പല സബ്ജക്റ്റിൻ്റെയും ഒരു ബേസ് ആണ് അപ്പം കൺസെപ്റ്റ് മാത്രം ഇപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് മാത്രമല്ല ഇത് ക്ലിയർ ആണെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ സ്ട്രക്ചറൽ അനാലിസിസ് പഠിക്കുമ്പോഴും വലിയ വലിയ കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് ഇപ്പോൾ ഒരു ഫോഴ്സ് എന്താണ് അല്ലെങ്കിൽ മൊമെൻ്റ് എന്താണ് അതിൻ്റെയൊക്കെ കറക്റ്റ് കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും ഓക്കെ സോ ഇതായിരുന്നു ഇൻട്രഡക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കറക്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ ഫോഴ്സ് ആൻഡ് ഫോഴ്സ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കാം ഓക്കെ താങ്ക് യു